ഇത് പ്രസവിച്ചിട്ടില്ല, ഉത്തീവപ്പെടുത്തിട്ടില്ല, മറ്റ് ഹീറ്റാകുന്ന അങ്ങനെയുള്ള യാതൊന്നും തന്നെ ഈ പശുക്കുട്ടിയിൽ നടന്നിട്ടില്ല. അത്ഭുതം എന്ന് പറയട്ടെ, ഈ പശുവിൻ്റെ അകലിൽ നിന്ന് പാല് ചുരുത്താൻ തുടങ്ങി. കുഴപ്പുഴിയിൽ സുനിലിൻ്റെ രണ്ട് കിടാരികൾക്കാണ് നമ്മളിപ്പം പാല് കൂടുതൽ. നമസ്കാരം. ഒരു വീട്ടിൽ രണ്ട് അത്ഭുതങ്ങൾ സംഭവിച്ചിരിക്കുകയാണ്. ഒന്നല്ല, രണ്ട് അത്ഭുതങ്ങൾ. സംഭവം ഇങ്ങനെയാണ്. കൊല്ലം ജില്ലയിലെ മയ്യനാട് സ്വദേശിയായ സുനിൽ, ഈ സുനിൽ എന്ന് പറയുന്ന വ്യക്തി, ഇദ്ദേഹത്തിൻ്റെ മകൻ, എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മകന് വേണ്ടി രണ്ട് പശുക്കുട്ടികളെ, 20 ദിവസം മാത്രം പ്രായമുള്ള രണ്ട് പശുക്കുട്ടികളെ വാങ്ങി നൽകുന്നു. വീട്ടിൽ കൊണ്ട് വന്നതിന് ശേഷം ഇതിനെ പരിപാലിച്ചു. ഏകദേശം ഇതിന് 1 വയസ്സായപ്പോൾ തന്നെ ഇതിലൊരു പശുവിൻ്റെ അകിട് വലിയ രീതിയിൽ വീർത്തു വന്നു. എന്താണെന്ന് വീട്ടുകാർക്ക് മനസ്സിലാകാത്തത് കൊണ്ട് ഇവർ ഡോക്ടറെ വിളിച്ചു. അങ്ങനെ ഡോക്ടറും ബാക്കിയുള്ളവരുമൊക്കെ വന്നു, ഇതിനെ പരിശോധിച്ച് അകിടിൽ നിന്ന് പാലാണ് വരുന്നതെന്ന് അവർ കണ്ടെത്തി. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇതിന് 1 വയസ്സ് മാത്രമായിരുന്നു ഈ പശുക്കുട്ടിക്ക് പ്രായം. അതുപോലെ തന്നെ ഇത് പ്രസവിച്ചിട്ടില്ല, കുത്തിവെപ്പെടുത്തിട്ടില്ല, മറ്റ് ഹീറ്റാകുന്ന അങ്ങനെയുള്ള യാതൊന്നും തന്നെ ഈ പശുക്കുട്ടിയിൽ നടന്നിട്ടില്ല. അത്ഭുതം എന്ന് പറയട്ടെ, ഈ പശുവിൻ്റെ അകിടിൽ നിന്ന് പാല് ചുരുത്താൻ തുടങ്ങി. പിന്നീട് ഈ പശുക്കുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു പശുക്കുട്ടിയുണ്ട്. അപ്പോൾ ഈ രണ്ട് പശുക്കുട്ടിയും കൂടെ ഒരുമിച്ചായിരുന്നു ഇദ്ദേഹം വാങ്ങിയത്. ആ പശുക്കുട്ടിക്കും ഇതേ അനുഭവം തന്നെയാണ് ഉണ്ടായത്. അതിനും ഇതുപോലെ തന്നെ അകിടിൽ നിന്ന് പാൽ ചുരുത്താൻ തുടങ്ങി. ഇപ്പോൾ പശുക്കുട്ടികൾക്ക് ഏകദേശം 1.5 വയസ്സായി. അത്യാവശ്യം ഇപ്പോൾ നല്ല ആഹാരങ്ങളൊക്കെ കഴിച്ചു, നല്ല സൈസായിട്ടുണ്ട്. എന്തിരുന്നപ്പോലും രണ്ട് പശുക്കുട്ടികളും ചേർന്ന് ഇപ്പോൾ ഏകദേശം 8 ലിറ്ററോളം പാല് തരുന്നുണ്ട് എന്നാണ് സുനിൽ പറയുന്നത്. ഏതായാലും സുനിലിൻ്റെ വാക്കുകളും നമുക്ക് കേൾക്കാം. അതുപോലെ തന്നെ ഒരു വിദഗ്ധയായ വെറ്റിനറി സർജൻ, അവരും നമ്മോടൊപ്പം ചേരുന്നുണ്ട് ഇതിനെക്കുറിച്ച് വിശദമായ കാര്യങ്ങൾ പറയുവാനായിട്ട്. ഞാൻ മേടിച്ച പശു മയ്യനാട് പമ്പൻ്റെ അടുത്ത് നിന്ന് ഒരു കടന്ന് മേടിച്ചു. ഞാനതിന് ഒരുമിച്ച് വാങ്ങിയതാണ്. അപ്പം അതിങ്ങനെ വന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് കുറേ ഇതായി. അപ്പോഴത്തേക്കും നോക്കിയപ്പോഴത്തേക്ക് അകിടൊക്കെ വീർത്തിരിക്കുന്നു. ഈ അകിട് വീർക്കുമ്പോഴത്തേക്ക് എന്താ അതിൻ്റെ പ്രശ്നം എന്ന് അറിയാൻ വേണ്ടി ഞാൻ പിഴിഞ്ഞ് വെക്കാൻ പാലുണ്ടായിരുന്നു. അങ്ങനെ അതിനുശേഷം ഞാൻ കൊല്ലത്ത് നമ്മുടെ മെയിൻ വെറ്റിനറി ഹോസ്പിറ്റൽ അവിടെ ചെന്നപ്പോഴത്തേക്ക് അവർ വന്ന് ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് ഇത് പാലാണ്, നിങ്ങൾ കളയണ്ടെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഞാൻ എന്ത് ചെയ്തു, അപ്പം കറന്നു കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ സൊസൈറ്റിയിൽ പാൽ കൊടുക്കുന്നുണ്ട്. ഇപ്പം 9 മാസമായിട്ട് ഓൾറെഡി പാല് തരുന്നുണ്ട്. അപ്പോൾ അതേ രണ്ടിൻ്റെയും തീറ്റയ്ക്കുള്ള പാൽ നമുക്ക് തരുന്നുണ്ട്. അതിൻ്റെ പാല് തരുന്നുണ്ട്. പിന്നീട് എന്ന് വെച്ചാൽ കുത്തിവെച്ചപ്പോൾ ഡോക്ടർമാർ ഇന്നലെ വന്ന് കുത്തിവെച്ചപ്പോൾ പറഞ്ഞത് ഇത് അപൂർവങ്ങളിലുള്ള പശുക്കളാണ്, ഇനി പ്രസവിക്കോ എന്തോ ഒന്നും അറിയത്തില്ല, എന്തായാലും കുത്തിവെച്ചിട്ടുണ്ട്. ഇതിപ്പോ ഒരു 1.5 വയസ്സ് കഴിഞ്ഞു. 1.5 വയസ്സ് പാല് 1 വയസ്സിൽ തുടങ്ങിയത്. ഇപ്പൊ 9 മാസമായിട്ട് നമ്മള് ഇങ്ങനെ കറക്കുന്നുണ്ട്. ഈ അകിടിങ്ങനെ വീങ്ങി വന്നപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു പോലെ ഈച്ചകണം കടിച്ചെന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെ ഒന്നിനെ കറന്നിട്ട് അവളുടെ ചോപ്പ് എന്ന് പറഞ്ഞ പശുവിനെ, ചോപ്പി എന്നാണ് വിളിക്കുന്നത്, അവളെ കറന്നപ്പോഴത്തേക്ക് നല്ല പാല് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അവളുടെ അകിടിങ്ങനെ വീർന്നു. അപ്പൊ അതിനെ കറന്നപ്പോൾ അവക്കൊരു 3 ലിറ്ററും അവൾക്കൊരു 5 ലിറ്ററും എല്ലാവരും 8 ലിറ്റർ പാൽ എന്തായാലും കിട്ടുന്നുണ്ട്. അവ തീറ്റയ്ക്കുള്ള കാര്യങ്ങൾ തരുന്നുണ്ട്. വരാറുണ്ടോ എന്ന് വെച്ചാൽ കറവക്കാരനെ വിളിച്ചപ്പം അയാൾ കേട്ടറിവ് വെള്ളം എന്ന് പറഞ്ഞ്, കണ്ടറിവ് ഇത് ആദ്യമായിട്ടെന്ന് പറഞ്ഞ്. ആ പുള്ളിക്കാരനാണ് പറഞ്ഞത് നിങ്ങൾ ഏതെങ്കിലും ഡോക്ടർമാരുമായിട്ട് ബന്ധപ്പെടുക എന്ന് പറഞ്ഞു. നല്ല സൈസ് ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അതെല്ലാവരും പറഞ്ഞുണ്ട് നല്ല സൈസ് ഉണ്ട്. പക്ഷെ ഈ പശുവിനെ നമുക്കറിയാമല്ലോ, നമ്മൾ കുത്തിവെച്ചിട്ടില്ലെന്ന്. ഇവിടുത്തെ നമ്മുടെ വെറ്ററിനറി ഹോസ്പിറ്റലുണ്ട് മെയിനായിട്ട്, അവർക്കും അറിയാം ഇതിനെ കുത്തിവെച്ചിട്ട് പ്രസവിച്ചിട്ടില്ലെന്ന്. അവർക്കും അറിയാം കുട്ടികളുടെ തീറ്റനെ ഇപ്പോൾ കൊടുക്കുന്നത് പ്രസവിച്ചിട്ടില്ല. ഇപ്പൊ മെനഞ്ഞാന്ന് ഞാൻ കുത്തിവെച്ചു. അപ്പൊ അവര് പറഞ്ഞ് അത് ഈ പാല് തരുന്ന പശു പ്രസവിക്കാൻ ചാൻസ് കുറവാണെന്നാണ് അതിന് മെയിൻ ഡോക്ടർ പറഞ്ഞത്. അതല്ലെങ്കിൽ നമുക്ക് കൊല്ലത്ത് കൊണ്ടുപോയിട്ട് എന്തെങ്കിലും സ്കാൻ ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യാന്ന് പറഞ്ഞായിരുന്നു. പാലൊക്കെ ആകുമ്പം പ്രോട്ടീൻ വാട്ടർ എല്ലാം കറക്റ്റ്. എനിക്ക് ഏകദേശം നല്ല വില തരുന്നത്, 1 ലിറ്ററിന് 43 രൂപ കിട്ടുന്നുണ്ട്, ഡെയിലി കിട്ടുന്നുണ്ട്. അതിൻ്റെ തൊണ്ടെന്ന് എൻ്റെ കയ്യിലുണ്ടെന്ന് തോന്നുന്നു. ഇതാണ്ടേ ഇന്നത്തെ അതിൻ്റെ പാല് കൊടുത്തിട്ടുണ്ട്. ഇത് ഇന്ന് സൊസൈറ്റി പാല് കൊടുത്തിട്ടുണ്ട്. അപ്പം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർ നമ്മളെ വിളിച്ച് പറയൂല്ലേ. അങ്ങനൊന്നുമില്ല, സൊസൈറ്റി പാല് കൊടുത്തിട്ടുണ്ട്. വലിയ ആ റിസൾട്ട് പിടിക്കുന്നുണ്ട്. ഇപ്പോൾ അവർ ആ തീറ്റയും പുല്ലും ഒക്കെ അവിടുന്ന് ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. ഈ പൈസ നമ്മൾ ഇറക്കി കൊടുക്കുന്നുണ്ട്.
പ്രിയല്ല, എങ്കിലും അവരും പറഞ്ഞത് നല്ലതാണ്. പിന്നെ കുറെ ആൾക്കാർ വന്നു മാന്നാറുന്നു അവിടെ നിന്നൊക്കെ വന്നു ഇത് അറിഞ്ഞിട്ട് ഇത് കൊടുക്കുന്നു ചോദിച്ചിട്ട് ഞാൻ മരിച്ചു എൻ്റെ മോന് വേണ്ടി മേടിച്ചതാണ്, അത് നമ്മൾ ചെയ്യത്തില്ല എന്ന് കൊടുക്കത്തില്ല എന്ന് തന്നെ പറഞ്ഞു. അങ്ങനെ അവരെ നിർത്തിയിരിക്കുകയെ. എന്തായാലും അവർ രണ്ടുപേരും നമുക്ക് വേറെ ദോഷങ്ങളൊന്നുമില്ല. കാര്യം അവർക്ക് വേണ്ടി ഒരു തീറ്റ നമ്മൾ തേടേണ്ട കാര്യമില്ല. അവർക്ക് അവരെ അവരുടെ ആകാരത്തിലുള്ള കാര്യങ്ങൾ അവർ നമുക്ക് തരുന്നുണ്ട്. നമ്മുടെ പഞ്ചായത്തിലെ ധവളക്കുഴിയിലെ സുനിലിൻ്റെ രണ്ട് കിടാരികൾക്കാണ് നമ്മളിപ്പം പാല് കൂടുതൽ, അതായത് ചെന പിടിക്കുന്നതിന് മുമ്പായിട്ട് പാല് കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നതായിട്ട് കണ്ടെത്തിയത്. ശരിക്കും 5 ലിറ്റർ ഒരു പശുവിന്, ഒരു ഹീപ്പറിന് 5 ലിറ്ററോളം പാല് കിട്ടുന്നുണ്ട്. 1.5 ലിറ്ററും കിട്ടുന്നുണ്ട്. അത് ശരിക്കും അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഹോർമോണൽ ഒരു ഇംബാലൻസ് ആകാനാണ് സാധ്യത. ശരിക്കും പ്രൊലാക്റ്റിൻ ഹോർമോൺ കൂടുതൽ, ഈ പാൽ ഉൽപ്പാദനത്തിന് വേണ്ടിയുള്ള പ്രൊലാക്റ്റിൻ ഹോർമോൺ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുകയും അതിനെ ഇപ്പോൾ 3 തവണ ഏജ് ചെയ്തെങ്കിലും അത് കൺസീവ് ചെയ്തിട്ടില്ല. ഈ പാൽ ഉള്ളത് കൊണ്ട്, ഈ ഹോർമോൺ കൂടുതലായതുകൊണ്ടാണ് ഈ റീപ്രൊഡക്റ്റീവ് ഹോർമോണിൽ നിന്നുള്ള കുറവും ഒക്കെ കൊണ്ടായിരിക്കും ഈ ഇത് കൺസീവ് ചെയ്യാൻ ബുദ്ധിമുട്ട് എന്നാണ് തോന്നുന്നത്. ശരിക്കും ഇതിലുപരിയായിട്ട് അവർ ഫുഡും തീറ്റ കൂടുതൽ, മിനറൽ മിശ്രം അങ്ങനെയുള്ള തീറ്റയൊക്കെ കൂടുതൽ ചെന്നതും ഇതിനൊരു കാരണമായേക്കാം എന്നാണ് ഇപ്പോൾ കരുതുന്നത്.